ജിദ്ദു കൃഷ്ണമൂർത്തിയെ വായിക്കാറുണ്ടോ അതായതിൻ്റെ ഏറ്റവും ഒരു ചെറിയ ബുക്കാണ് മനസ്സിൻ്റെ അനന്തവിസ്മൃതി എന്ന പേരിൽ മാതൃഭൂമി പുറത്തിറക്കിയിരിക്കുന്ന എഴുപത്തഞ്ച് രൂപയുള്ള ഒരു ചെറിയ ബുക്ക് ജിദ്ദു കൃഷ്ണമൂർത്തിയുടെ ചിന്തകളെ ഇത്ര ചെറിയ ചിമിഴിൽ എങ്ങനെ ഒതുക്കാം എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ചെറിയ ബുക്ക് നമ്മളോട് നമ്മളെ പലതും ഇനി എന്താണ് പഠിക്കേണ്ടത് എന്നെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ജിദ്ദു കൃഷ്ണമൂർത്തിയെക്കുറിച്ച് അതിനകത്ത് അതിൻ്റെ അതിൻ്റെ മുമ്പിൽ ഒരു കൃഷ്ണമൂർത്തി ഫൗണ്ടേഷൻ്റെ ഒരു വിശദീകരണമുണ്ട് അഥവാ ആമുഖമുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് മനുഷ്യനെ പൂർണ്ണമായും നിരുപാധികമായും മുക്തനാക്കുക എന്നത് മാത്രമാണ് തൻ്റെ ഒരേ ഒരു പരിഗണന എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യനെ അവൻ്റെ ദുഃഖം ഭയം ഹിംസാത്മകത സ്വാർത്ഥത എന്നിവയിൽ നിന്ന് വിമോചിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് അതേപോലെ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തെക്കുറിച്ച് എക്കാലത്തെയും മഹാൻ മഹാനായ മതാത്മക ആചാര്യന്മാരിലുള്ള ഒരാളായി കിഴക്കും പടിഞ്ഞാറുമുള്ളവർ കൃഷ്ണമൂർത്തിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം സ്വയം ഒരു മതത്തിനോ ഒരു വിഭാഗത്തിനോ ഒരു രാജ്യത്തിനോ അവകാശപ്പെട്ടവനല്ല അതുപോലെ അദ്ദേഹം രാഷ്ട്രീയപരമോ പ്രത്യശാസ്ത്രപരമോ ആയ ഏതെങ്കിലും സ്കൂളിനോടോ ചിന്താ പദ്ധതിയോടോ ചായ്വ് പുലർത്തുന്നില്ല മറിച്ച് മനുഷ്യനെ മനുഷ്യനുമായി വിഭജിക്കുന്നതിലും സംഘർഷത്തിലും യുക്തത്തിലുമൊക്കെ എത്തിക്കുന്നതും ഇവയൊക്കെയാണ് പ്രമുഖമായ പങ്ക് വഹിക്കുന്നത് എന്ന് അദ്ദേഹം സ്ഥാപിച്ചു ആത്യന്തികമായി നാം മനുഷ്യരാണെന്നും മറിച്ച് റഷ്യക്കാരനെയോ അമേരിക്കക്കാരനോ ഇന്ത്യക്കാരനോ പാക്കിസ്ഥാന്കാരനോ വിവരെ അതിർത്തിപ്പെട്ടവരോ ഒന്നുമല്ലെന്നും കൃഷ്ണമൂർത്തി ആവർത്തിച്ചു പറഞ്ഞു നമ്മളുടെ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് ഈ ശ്രദ്ധ എന്നതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു പരാമർശമുണ്ട് ഇതിൽ ശ്രദ്ധയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ കോട്ടി ചെയ്യുന്ന ഞാനൊരു വലിയ വിദഗ്ധ ആയതുകൊണ്ടൊന്നുമല്ല എന്നെപ്പോലെ ഒരാൾ പോലും കോട്ടി ചെയ്യുന്നത് എന്ന അർത്ഥത്തിലാണ് പറയുന്നത് ഭഗവത്ഗീതയിൽ നിന്നൊരു ശ്ലോകമുണ്ട് ഓർക്കുന്നുണ്ടോ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരാ സംയതേന്ദ്രിയ ജ്ഞാനം ലധ്വാ പരം ശാന്തി അജിരേണാതികച്ചതീ അതായത് ഗുരുവിൻ്റെ ഉപദേശത്തിൽ ശ്രദ്ധയുള്ളവനും ജ്ഞാനം സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവനും ഇന്ദ്രിയങ്ങളെ അടക്കിയവനുമായിരിക്കുന്നവൻ ബ്രഹ്മജ്ഞാനത്തെ പ്രാപിക്കുന്നു ജ്ഞാനം കൈവന്നിട്ട് അവൻ വേഗത്തിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഇതിൽ ഈ ശ്രദ്ധാവൻ ലഭത ജ്ഞാനം എന്നത് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഓർമ്മയിൽ വെക്കുന്നത് ശ്രദ്ധിച്ചിരുന്നാൽ ജ്ഞാനം കിട്ടുമെന്ന വളരെ ചെറിയ വളരെ ഉപരിപ്ലവമായ ഒരു അർത്ഥത്തോടു കൂടി യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിൽ ഇത് കുറേ കൂടി വലിയ ആഴത്തിലുള്ള അർത്ഥമാണ് അതായത് ആത്മാന ആത്മാനന്ദത്തിൻ്റെ അനുഭൂതി കൂടുതൽ ലഭിച്ച് അതിൽ ശ്രദ്ധയോടെ ഇന്ദ്രിയ വിഷയങ്ങളോട് വെറുപ്പ് തോന്നുന്നവൻ ഇന്ദ്രിയങ്ങളെ പരിഹാസ വിഷയങ്ങളാക്കുന്നവൻ ചിന്തകളെ സ്വന്തം ചിത്തത്തെ പോലും അറിയിക്കാത്തവൻ പ്രകൃതിയുടെ പ്രവർത്തനങ്ങളുമായി സംബന്ധപ്പെടാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നവൻ ആനന്ദ തുന്തുലനായി സദാ പാലനത്തിൽ മുഴുകുന്നവൻ ഇപ്രകാരമുള്ള ഒരുവനെ അനന്തമായ ആനന്ദം നൽകുന്ന ജ്ഞാനം തേടിയെത്തുന്നു ആ എല്ലാം മനസ്സിലായും തോന്നില്ല എനിക്കും എന്ന് തന്നെയാണ് തോന്നിയത് പക്ഷേ ജെ കൃഷ്ണമൂർത്തി എന്തുകൊണ്ടാണ് ശ്രദ്ധ അതുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഈ വെറുപ്പ് ആ ഞാനും അവനും രണ്ടാണ് നമ്മുടെ നമ്മുടെ ആൾക്കാരാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒൻ നമ്മുടെയാളാണ് എന്നതിൻ്റെ മറ്റൊരു രീതി അതിനെക്കുറിച്ച് അതൊരു തമാശയായിട്ട് അല്ലെങ്കിൽ നായനാർ പറയുമ്പോൾ സഖാവ് പറയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഇൻക്ലൂസീവ് ആയ തോന്നുന്നത് പക്ഷേ അതിനകം അയാൾ നമ്മുടെ കൂടെ ഉള്ള ആളല്ല എന്ന് പലപ്പോഴും വിദ്വേഷം പറയുന്നവരോട് കൃഷ്ണമൂർത്തി എഴുതിയ ശ്രദ്ധയെക്കുറിച്ച് എഴുതിയ ഒരു കുറച്ച് ഞാൻ വായിക്കാം അത് ഈ പുസ്തകത്തിലെ ബന്ധവും കർമ്മവുമാണ് ജീവിതം എന്ന ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നാണെ അദ്ദേഹം വായിക്കാം നിങ്ങൾക്കറിയുമോ ശ്രദ്ധിക്കുന്നത് ഒരു കലയാണ് മറ്റൊരാൾ പറയുന്നതിനെ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നത് നാം ിക്കാത്ത കലകളിൽ ഒന്നാണ് മറ്റൊരാളെ പൂർണ്ണമായി ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ അത് ചെയ്യുന്നുവെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളെയും സ്വന്തം അനിശ്ചിതത്വത്തെയും ദുരിതത്തെയും കുഴപ്പത്തെയും സുരക്ഷിതത്തിനായുള്ള ആഗ്രഹത്തെയും കൂടുതൽ യാന്ത്രികമായിക്കൊണ്ടിരിക്കുന്ന മനസ്സിൻ്റെ ക്രമേണയുള്ള അധപ്പതനത്തെയും നിങ്ങൾ ശ്രദ്ധിക്കുന്നു നാം ഒന്നിച്ച് മനുഷ്യരെന്താണ് അതായത് നിങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ മായി നിങ്ങൾ ലോകമാണ് ലോകം നിങ്ങളും നിങ്ങളുടെ മുടി വ്യത്യസ്തമാകാം ചർമ്മം വ്യത്യസ്തമാകാം അതേക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറയുന്നുണ്ട് പുസ്തകം കിട്ടണേ വായിക്കെട്ടോ അപ്പോൾ എന്നിട്ട് പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക എന്ന കലയെ നിങ്ങളാണ് ലോകം ലോകം നിങ്ങളും എന്ന പ്രസ്താവനയെ ശ്രദ്ധിക്കുക എന്ന കലയെ നമുക്ക് നഷ്ടമായിരിക്കുന്നു ഒരുപക്ഷെ ഇത് നിങ്ങൾ ഇതിനു മുമ്പേ കേട്ടിട്ടില്ലായിരിക്കാം അതിനാൽ ഇത് വളരെ വിചിത്രവും യുക്തിരഹിതവും അയാഥാർത്ഥവുമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അതുകൊണ്ട് അതിനെ ഭാഗികമായി കേൾക്കുകയും ഞാൻ മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അപ്പം അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതം ഒരേപോലെ തന്നെയാണ് അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ നഷ്ടബോധങ്ങൾ അവൻ്റെ വേദനകൾ ദുരിതങ്ങൾ ആഹ്ലാദങ്ങൾ മനുഷ്യരുടെ മാത്രമല്ല മൃഗങ്ങളുടെ ചെടികളുടെ ഇത് തന്നെയാണ് ഭാരതീയ തത്വചിന്തയും പറയുന്നത് ഭാഗവതത്തിൽ തന്നെ അവസാനം പറയുന്ന ഒരു തത്വചിന്ത അതല്ലേ നമ്മൾ ഈ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ലക്ഷോഭലക്ഷം കണ്ണികളിൽ ഒരു ചെറിയ കണ്ണി മാത്രമാണ് എന്നറിഞ്ഞ് അതിൽ വിലയനം പ്രാപിക്കാൻ കഴിയുന്നവൻ മരണത്തിൽ നിന്ന് മുക്തി നേടുന്നു എന്നും ഒരു ഭാഷ പറയുന്നുണ്ട് അതായത് നമുക്കിതൊന്നും തടയാൻ പറ്റില്ല അപ്പോൾ ഇതിനോടൊപ്പം ഒഴുകുക ആ ഒഴുകുക എന്നത് വേദനയോടെയല്ല വളരെ നിരാശം ഇങ്ങനെ ആയിട്ടങ്ങ് ഒഴുകുക എന്ന് അതുകൊണ്ട് ശ്രദ്ധ ഓരോന്നിനെക്കുറിച്ചും അവനവനെക്കുറിച്ച് ചുറ്റുപാടിനെക്കുറിച്ച് ഓരോരുത്തരുടെയും പ്രതികരണങ്ങളെക്കുറിച്ച് നമ്മളുടെ തന്നെ മനസ്സിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ച് ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം അങ്ങനെ ജ്ഞാനത്തോടുകൂടി നമുക്ക് മുക്തിയും സമ്പാദിക്കാം കുറച്ച് തത്വചിന്ത കൂടിപ്പോയെന്നുണ്ടോ ഏയ് കൂടിപ്പോയൊന്നുമില്ല അത് കുറച്ചൊന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി നല്ല കാര്യമാണ് അദ്ദേഹം പറയുന്നത് കിട്ടുമെങ്കിൽ വീണ്ടും പറയുന്നു ആ ബുക്കൊന്ന് വാങ്ങി വായിച്ചു നോക്കൂ നല്ല ബുക്കാണ് ശിവരാത്രി